ഹലോ ഹായ് എവ്രി വൺ വൺസ് സെഗൻ വെൽക്കം ബാക്ക് ടു ക്രാക് വി ട്യൂബ് മലയാളം ചാനൽ ഓക്കെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്യുഎയുടെ മെയിൻ സെഷൻ ആണ് സോ കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സോ അതിനു മുമ്പ് ക്രാക്ക് വിത്ത് ജാക്കിൻ്റെ വീഡിയോ കോഴ്സും പി ഡി എഫ് കോഴ്സൊക്കെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ സോ ഇപ്പോൾ അത് നമുക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫിൽ നമുക്ക് എന്താണ് അവൈലബിൾ ആണ് സോ വീഡിയോ കോഴ്സ് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ കംപ്ലീറ്റ് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് പാക്കേജ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും അൾട്രാ പ്രാക്ടീസ് ബണ്ടിൽ പി ഡി എഫ് ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഗ്രാൻഡ് ബണ്ടിൽ പി ഡി എഫ് കോഴ്സിൻ്റെ കോംബോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ആയിരുന്നു സോ ഇപ്പൊ നമുക്കത് മുന്നൂറ്റി അൻപത്തി രൂപയ്ക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യാം ലൈ ക്വസ്റ്റ്യൻസ് നോക്കാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓക്കെ സോ അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ് നോക്കാം റേഷ്യോ ഓഫ് A's age one year ago and B's age three year ago is 1 is to 3. And one year ago, C is twice as old as A. If B is 21 years older than C, then find the age of C one year. Hence, is how much percentage more than the present age of A? this? സോ എയുടെ ഏജ് വൺ ഇയർ എഗോ ബൈ ബി ഡേ ഏജ് ത്രീ ഇയർ എഗോ റേഷ്യോ നമുക്ക് വൺ ഈസ് ടു ത്രീ ആണ് തന്നിട്ടുണ്ട് അല്ലെ സോ വൺ ഇയർ എഗോ സി എന്ന് പറയുന്നത് എയുടെ ട്വൈസ് ഏജ് ആണ് തന്നിട്ടുണ്ട് സോ ടു എക്സ് വൺ എക്സ് എന്ന് എഴുതാം പിന്നെ എന്ത് തന്നിട്ടുണ്ട് ഇഫ് ബിസ് ട്വന്റി വൺ ഇയർസ് ഓൾഡർ ദാൻ സി സോ ബി എന്ന് പറയുന്നത് ട്വന്റി വൺ ഇയേഴ്സ് ഓൾഡർ ദാൻ സി ആണ് സി വൺ ഇയർസേഴ്സ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻസൻ്റേജ് എ എന്നുള്ളാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് എന്ത് പറയാം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ എടുത്തുകൂടെ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് എത്ര കൊല്ലം മുമ്പേ ഉള്ളതാണ് സോ ടു എക്സ് പ്ലസ് ട്വന്റി വൺ എന്ന് പറയുന്നത് ഒരു കൊല്ലം മുമ്പേ ഉള്ളതാണ് അല്ലെ സോ മൂന്ന് കൊല്ലം മുമ്പേ ഉള്ളത് നമുക്ക് എന്ത് വരാം മൈനസ് ടു എടുത്താൽ മതി അല്ലെ സോ വൺ ഇയർ മുമ്പേ ഉള്ളത് നമുക്ക് എക്സ് എന്നെയാണ് സോ ഇവിടെ എക്സ് എന്നെ വരും പിന്നെ എന്ത് ചെയ്താൽ മതി ടു എക്സ് പ്ലസ് പത്തൊൻപത് എടുത്തു കഴിഞ്ഞാൽ ഒന്നേ ബൈ മൂന്ന് സോ നമുക്ക് എന്ത് കിട്ടും ഇവിടെ എക്സ് എന്ന് പറയുന്നത് പത്തൊൻപത് എന്ന് കിട്ടും അല്ലേ സോ പത്തൊൻപത് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ റേഷ്യോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വാല്യൂസ് കിട്ടും പക്ഷെ നമുക്ക് മൊത്തം വാല്യൂസ് കാണേണ്ട പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി സി യുടെയും എയുടെയും മതി സോ സി ഡേ ഒരു കൊല്ലത്തിന് ശേഷമുള്ളതാണ് സോ ഇത് ഒരു കൊല്ലത്തിന് മുമ്പേ ഉള്ള ആണ് സൊ ഒരു കൊല്ലത്തിന് ശേഷം എത്രയായിരിക്കും ഇരുപതായിരിക്കും അല്ലേ പ്ലസ് ടു വരും അല്ലേ ഓക്കെ സോറി ഇവിടെ ഇന്ടു പത്തൊൻപത് അല്ലേ സോ ഇവിടെ മുപ്പത്തി എട്ട് വരും പ്ലസ് ടു എന്ന് പറയുന്നത് നാൽപ്പത് എന്ന് വരും അല്ലേ ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻ ദി പ്രസന്റേജ് ഓഫ് എ ആണ് ചോദിച്ചിട്ടുള്ളത് സോ എയുടെ വൺ ഇയർ എഗോ ഉള്ള ഏജ് നമുക്ക് എക്സ് കിട്ടും അല്ലേ സോ ഇവിടെ എത്ര വരും പത്തൊൻപത് എന്ന് വരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രെസന്റേജ് ആണ് വൺ ഇയർ എഗോ പത്തൊൻപത് സോ ഇപ്പോൾ ഉള്ളത് പ്ലസ് വൺ ദാറ്റ് ഇസ് ട്വന്റി സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും

ഫൈൻഡ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻ ജാർ എ ആൻഡ് ജാർ ബി ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെ കാണാം എയും ബിയുടെയും മിക്സ്ചർ മിൽക്കും വാട്ടറിന്റെയും മിക്സ്ചറിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് സോ ഇത് ഫൈവ് ആണെങ്കിൽ മിൽക്കും വെള്ളോ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ സോ ഇവിടെയും മിൽക്കും വെള്ളോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളാണ് ഫൈവ് ഈസ് ടു എന്നിട്ട് പറഞ്ഞത് ജാർ എയുടെ മിൽക്കും വാട്ടറിന്റെ റേഷ്യോ ടു ഈസ് ടു ത്രീ ആണ് അല്ലേ സോ നമുക്ക് എന്ത് പറയാം ടൂ ത്രീ അതായത് ഫൈവ് ഇന്റു ടു ബൈ ഫൈവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടു കിട്ടും ഫൈവ് ഇന്റു ത്രീ ബൈ ഫൈവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ത്രീയും കിട്ടും സോ അവിടെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം ഇനി ജാർ ബി കണ്ടെയ്ൻഡ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദേഷ്യോ ഫൈവ് വിസ് ടു ത്രീ അല്ലെ സോ ടു ഇന്റു ഫൈവ് ബൈ എയ്റ്റും വാട്ടർ എന്താണ് ടു ഇന്റു ത്രീ ബൈ എയ്റ്റും സോ നമുക്ക് എങ്ങനെ റേഷ്യോ എഴുതാം ഓക്കെ സോ റേഷ്യോ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ ടു ത്രീ ഫൈവ് ബൈ ഫോർ ത്രീ ബൈ ഫോർ സോ ഇവിടെ നമുക്ക് ഇതിനെ ഹോൾ നമ്പർ റേഷ്യോയിൽ ആക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻ ടു ഫോർ ചെയ്യുന്നു അല്ലെ സോ എയ്റ്റ് ഈസ് ടു ട്വൽവ് ഈസ് ടു ഫൈവ് ഈസ് ടു ത്രീ എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് സോ ഇത് ജാർ എയുടെ മിൽക്ക് റേഷ്യോ ആണ് ജാർ ബി ഡെ ജാർ എ ഡ വാട്ടർ ജാർ ബി യുടെ മിൽക്ക് ജാർ ബി യുടെ വാട്ടർ സോ നമ്മൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ജാർ എയുടെയും ജാർ ബിയുടെയും മിൽക്കിന്റെ ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അറുപതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻ ജാർ എ ആൻഡ് ബി ആണ് ചോദിച്ചിട്ടുള്ളത് സോ ഇത് മൊത്തം സംയിത എത്ര കിട്ടും ഇരുപത് പ്ലസ് അഞ്ച് ഇരുപത്തി അഞ്ച് പ്ലസ് മൂന്ന് ഇരുപത്തി എട്ട് എന്ന് കിട്ടും അല്ലെ സോ ഇരുപത് ഇൻറ്റു ഇരുപത്തി എത്ര കിട്ടും അഞ്ഞൂറ്റി അറുപത് ലിറ്റേഴ്സ് എന്ന് കിട്ടും ഓക്കെ സോ ആൻസർ ദൈവ് സിക്സ്റ്റി ലിറ്റേഴ്സ് ഓക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം A train having a length of 600 meter and speed s meter per second take five sec four second more than more to cross a pole when it travels at speed of x plus five. It x plus five meter per second. Find the time taken by train to cover a platform half of its length at speed s minus five meter per second. So okay, some uh, problems in For example. ലൈക്ക് ഇപ്പൊ ഒരു സ്പീഡ് തന്നിട്ടുണ്ടായിരിക്കും അതായത് പത്ത് മീറ്റർ പെർ സെക്കൻഡിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഓഫീസിലെത്താൻ നാല് മിനിറ്റ് അതായത് ഒരു കൃത്യ സമയത്തിൽ നിന്ന് നാല് മിനിറ്റ് മുമ്പ് അയാൾ എത്തും അയാൾ ഇരുപത് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ അയാൾ അഞ്ച് മിനിറ്റ് ലേറ്റ് ആവും സോ ഇങ്ങനെ നമുക്ക് സ്പീഡും ടൈമും തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫോർമുല വെച്ചിട്ട് കാണാം അല്ലേ എസ് വൺ എസ് ടു ബൈ എസ് വൺ മൈനസ് എസ് ടു ഇൻറ്റു ടി വൺ മൈനസ് ടി ടു ഡിഫറെൻസ് ഓഫ് ടൈം സോ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം കാരണം ട്രെയിനിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആണ് ആറുന്നൂറ് മീറ്റർ ആണ് അല്ലെ ഓക്കെ സോ ഇവിടെ എന്താണ് അതായത് ഒരു പോളിനെ ക്രോസ് ചെയ്യാനാണ് സോ ലെങ് എത്ര ആയിരിക്കും ട്രെയിനിന്റെ ലെങ്ത് തന്നെയായിരിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് എസ് വൺ എസ് ടു ബൈ എസ് വൺ മൈനസ് എസ് ടു ഇൻടു ഡിഫറെസ് ഓഫ് ടൈം എന്ത് ചെയ്യാം ഇവിടെ ഉപയോഗിക്കാം അല്ലെ സോ അപ്പൊ എത്രയായിരിക്കും സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും എസ് അടുത്ത സ്പീഡ് എസ് പ്ലസ് ഫൈവ് അല്ലെ എസ് പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ സോ ഇവരുടെ ഡിഫറൻസ് ഓഫ് സ്പീഡ് എന്തായിരിക്കും ഫൈവ് ആയിരിക്കും സോ ഇവരുടെ ഡിഫറൻസ് ഓഫ് ടൈം നമുക്ക് തന്നിട്ടുണ്ട് ഫോർ സെക്കൻഡ് സൊ ടോട്ടൽ ഡിസ്റ്റൻസ് സിക്സ് ഹൺഡ്രഡ് സോ ഈ ഫോർമുല ഉപയോഗിക്കാം കേട്ടോ ഈ ഫോർമുല അതായത് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ നമുക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഇവിടെ ടൈം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാം അല്ലെങ്കിൽ സ്പീഡ് തന്നിട്ടില്ലെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാം സോ ഈ ഒരു ഫോർമുല നമ്മൾ ജസ്റ്റ് നോക്കുക അതായത് നമുക്കൊരു സ്പീഡ് തന്നിട്ടുണ്ട് ഈ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഇയാൾ ഇത്ര മിനിറ്റ് മുമ്പേ എത്തും അല്ലെങ്കിൽ ഈ സ്പീഡിൽ പോവാണെങ്കിൽ ഇത്ര മിനിറ്റ് ഇയാൾ വഴുകും എന്നൊക്കെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമുക്കൊരു ഓഫീസിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ഇപ്പൊ ഇയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫോർമുല ഉപയോഗിക്കാം ഓക്കെ സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും ഈ ഫോറും സിക്സ് ഹൺഡ്രഡും വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൺ ഫിഫ്റ്റി എന്ന് കിട്ടും അല്ലെ സോ സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് സെവൻ ഫിഫ്റ്റി എന്ന് കിട്ടും അതായത് എസ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് മൈനസ് സെവൻ ഫിഫ്റ്റി ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും അല്ലെ സോ എസിന് നമുക്ക് രണ്ട് വാല്യൂ എടുത്തൂടെ ഒന്ന് ഇരുപത്തി അഞ്ചും ഒന്ന് മുപ്പതും സോ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ പ്ലസ് ട്വൻറ്റി ഫൈവും മൈനസ് തേർട്ടിയും വരും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കണം പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം സോ പ്ലസ് ട്വൻറ്റി ഫൈവ് എടുത്തു അല്ലേ ഓക്കെ സോ ഞാനത് ബാക്കിയുള്ളത് മൈനസ് ഗ്രേസ് ചെയ്യാനാണ് കേട്ടോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ സ്പീഡ് നമുക്ക് പ്ലസ് ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും സ്പീഡ് നമുക്ക് എത്ര കിട്ടും പ്ലസ് ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും സോ ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ട്രെയിൻ ടു കവർ എ പ്ലാറ്റ്ഫോം ഹാഫ് ഓഫ് ഓഫീസ് ലെങ് ടൈറ്റ് സ്പീഡ് എസ് മൈനസ് ഫൈവ് മീറ്റർ പെർ ആണ് പറഞ്ഞിട്ടുള്ളത് സോ സ്പീഡ് ഇപ്പം എത്ര കിട്ടും ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്ലാറ്റ്ഫോം അതായത് ഒരു ട്രെയിൻ ഇനി പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യണം അപ്പൊ നമ്മൾ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്തും കൺസിഡർ അല്ലേ സോ അപ്പോൾ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് എത്രയായിരിക്കും ഹാഫ് ഓഫ് ഓഫീസ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ സിക്സ് ഹൺഡ്രഡും ത്രീ ഹൺഡ്രഡും അപ്പൊ ടോട്ടൽ ലെങ്ത് നയൻ ഹൺഡ്രഡ് സോ ഇത് ക്രോസ് ചെയ്യണം ട്രെയിനിന്റെ സ്പീഡ് എസ് മൈനസ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അല്ലെ സോ ട്വന്റി ഫൈവ് മൈനസ് ഫൈവ് എത്ര കിട്ടും സോറി ആ സോറിന്ന് കിട്ടും അല്ലേ സോ ആൻസർ ദോർ ഫൈവ് സെക്കൻഡ് എന്ന് കിട്ടും സെക്കൻഡ് സെക്കൻഡ് സിമ്പിൾ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം കോസ്റ്റ് പ്രൈസ് ഓഫ് ടു ആർട്ടിക്കിൾസ് എക്സ് ആൻഡ് വൈ എസ് ട്വന്റി ത്രീ തൗസൻഡ് ആർട്ടിക്കിൾ എക്സ് സോൾഡ് എഡ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആർട്ടിക്കൽ ബി എ സോൾഡ് തേർട്ടി പെർസെന്റേജ് ആർട്ടിക്കലേസ് റുപ്പീസ് ത്രീ ഹൺഡ്രഡ് ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ വൈ ഓക്കെ എങ്ങനെ കാണാം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ആദ്യത്തെ ആർട്ടിക്കിളിന്റെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ലോസ് ആണ് അല്ലേ സോ മറ്റു തേർട്ടി പെർസെൻറ്റേജ് ലോസ് സോ ആദ്യത്തെ ആർട്ടിക്കിൾ നമുക്ക് പറയാം സി പി എന്ന് പറയുന്നതാണ് എസ് പിതമാനം ലോസ് ഒന്നേ ബൈ നാല് ലോസ് ആണ് സോ ബാക്കി അപ്പൊ അവരുടെ എസ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും മൂന്നേ ബൈ നാലും സി പി ആയിരിക്കും അല്ലേ അതായത് ഒന്നേ ബൈ നാലിൻ്റെ ബാക്കി എത്രയാണ് ഉള്ളത് ഒന്നിൽ നിന്ന് ഒന്നേ ബൈ നാല് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നേ ബൈ നാല് കിട്ടും സോ ഒന്നേ ബൈ നാല് സി പി ആണ് ലോസ് ആയിട്ടുള്ളത് സോ ബാക്കി ഉള്ളതായിരിക്കും അവരുടെ എസ് പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൂന്നേ ബൈ നാല് സി പി എന്ന് പറയുന്നതാണ് എസ് പി എന്ന് പറയുന്നത് സോ സിപിയും എസ് പി റേഷൻ നമുക്ക് ഫോർ ഇസ് ടു ത്രീന്ന് ഇടാം അല്ലെ സോ അതുപോലെ തന്നെ ആർട്ടിക്കിൾ ബി തേർട്ടി പെർസെൻറ്റേജ് ലോസിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് ടെന്നും സെവനും ആയിരിക്കും സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തു ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് എക്സും വൈയും എടുത്തു അല്ലേ ഓക്കെ സോ ഇപ്പൊ ഇവരുടെ ലോസ് എത്രയാണ് സി പി മൈനസ് സോറി എസ് സി പി മൈനസ് എസ് പി ആയിരിക്കും ഇവരുടെ ലോസ് എന്ന് പറയുന്നത് സോ എക്സും ഇവിടെ എത്ര കിട്ടും വൈയും കിട്ടും സോറി ത്രീ വൈയും കിട്ടും അല്ലേ ഓക്കെ സോ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോസ് ഓഫ് ബോത്ത് ആർട്ടിക്കിൾസ് ആണ് ത്രീ ഹൺഡ്രഡ് എന്നല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാം ത്രീ വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് കോസ്റ്റ് പ്രൈസ് ട്വന്റി ത്രീ തൗസൻഡ് ആണ് തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാം ഫോർ എക്സ് പ്ലസ് ടെൻ വൈ എന്ന് പറയുന്നത് ട്വന്റി ത്രീ തൗസൻഡാന്ന് പറയാം അല്ലെ സോ ദാറ്റ് ഇസ് ടെൻ വൈ പ്ലസ് ഫോർ എക്സ് എന്ന് പറയുന്നത് ട്വന്റി ത്രീ തൗസൻഡ് ആണ് ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇനി ജസ്റ്റ് നിങ്ങൾ ലീനർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെ ട്വൽവ് ഇവിടെ പന്ത്രണ്ടായിരം വരും അല്ലേ അപ്പൊ ഇത് എത്ര കിട്ടും ട്വന്റി ടു വൈ എന്ന് പറയുന്നത് വൺ ടു സീറോ സീറോ കൊടുത്തു കഴിഞ്ഞാൽ ടു ഫോർ ടു സീറോ സീറോ എന്ന് കിട്ടും സോ വൈ നിങ്ങൾക്ക് എത്ര കിട്ടും വൺ വൺ സീറോ സീറോ കിട്ടും അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് ടെൻ വൈ അല്ലേ സെക്കൻഡ് ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് സോ ഒരു പൂജ്യം കോടി വരും അല്ലേ ഓക്കെ സോ എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ വൈയുടെ സെല്ലിംഗ് പ്രൈസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ

വിച്ച് ഓഫ് ദി ഫോളോയിങ് വാല്യൂസ് ക്യാൻ വി ഫിൽ ഇൻ ദ സെയിം ഓർഡർ സോ നമുക്ക് രണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് എന്തൊക്കെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് ഫോർ ഈസ് ടു ഫൈവ് എന്നുള്ള ഒരു റേഷ്യോ തന്നിട്ടുണ്ട് സോ കുറച്ച് കൊല്ലം മുമ്പ് അവരുടെ റേഷ്യോ ടു ഈസ് ടു ത്രീ ആണ് സോ നമുക്ക് കാണേണ്ടത് ആ കൊല്ലമാണ് അതുപോലെ തന്നെ കുറച്ച് കൊല്ലത്തിന് ശേഷം അവരുടെ റേഷ്യോ സെവൻ ഈസ് ടു എറ്റ് എന്നും തന്നിട്ടുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് വാല്യൂസ് ആണ് ഇതിൽ സ്യൂട്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് സോ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ടു ഈസ്റ്റ് ടു ത്രീ ഞാൻ ആദ്യം എഴുതി കാരണം കുറച്ച് കൊല്ലം മുംബൈ ആണ് പിന്നെ പിന്നെന്ത് എഴുതി ഫോർ ഈസ്റ്റ് ഫൈവ് പിന്നെ കുറച്ച് കൊല്ലത്തിന് ശേഷം സെവൻ ഈസ് ടു എയ്റ്റും ആയല്ലേ ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഓപ്ഷനിൽ നിന്ന് പോവുക എന്നിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക അതായത് ഇവിടെ നമ്മൾ ട്വൽവ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പാർട്ട് ഈ പാർട്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും അതായത് രണ്ട് പാർട്ട് പന്ത്രണ്ടായിരിക്കും സൊ ഒരു പാർട്ട് എത്രയായിരിക്കും ആറായിരിക്കും അപ്പോൾ പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി നാല് മുപ്പത് സോ പതിനഞ്ച് കൊല്ലത്തിന് പിന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ സെക്കൻഡ് ബ്ലാങ്ക് സോ ഇരുപത് കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും നാപ്പത്തിനാലും അൻപതും കിട്ടും അല്ലെ ദാറ്റ് ഈസ് ഇരുപത്തിരണ്ടും ഇരുപത്തി അഞ്ചും സോ ഈ ഒരു റേഷ്യോ ഈ ഒരു റേഷ്യോ ആയിട്ട് സ്യൂട്ട് സ്യൂട്ടാവുന്നില്ല അല്ലെ അപ്പൊ എന്താണ് നമുക്ക് എന്ത് പറയാം ഫസ്റ്റ് ഓപ്ഷൻ ഇതിൽ ആവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി സോ അങ്ങനെ എടുക്കുക സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഓപ്ഷനും എടുത്തു നോക്കാം സോ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടില്ല എന്ന് മനസ്സിലായി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം ടു ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് സോ ഇത് ടു പാർട്ട് എന്ന് പറഞ്ഞാൽ പത്ത് ദാറ്റ് ഈസ് ഒരു പാർട്ട് അഞ്ച് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് സോ ഇനി പതിനഞ്ച് കൊല്ലത്തിന് ശേഷമാണ് നമുക്ക് ഏഴ് ഈസ് ടു എട്ട് റേഷ്യ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം സോ മുപ്പത്തഞ്ച് നാല്പത് ദു എട്ട് സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ സോ അപ്പൊ നമുക്ക് എന്ത് പറയാം ഓപ്ഷൻ ബി കറക്റ്റ് ആണ് സോ ഇനി ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എ ആൻഡ് ഡി ഇത് കട്ടായി പോകും കാരണം എ ഇല്ല ഈ ഓപ്ഷനും കട്ടായി പോകും സോ നമുക്ക് ആകെ ബി ഉള്ള ഓപ്ഷൻ സി മാത്രമാണ് സോ ബി ആൻഡ് ഡി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം പക്ഷെ നമുക്ക് ഡി ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ ഓക്കെ ഡി ഒന്ന് ചെയ്ത് നോക്കാം സോ ഫോർ ഇസ് ടു ഫൈവ് സോ ആദ്യം ടു ഈസ് ടു ത്രീ അല്ലേ ടു ഈസ് ടു ത്രീ ഫോർ ഇസ് ടു ഫൈവ് സെവൻ ഈസ് ടു എയ്റ്റ് സോ നമുക്ക് എന്ത് പറയാം രണ്ട് പാർട്ട് എന്ന് പറയുന്നത് എട്ടാണ് സോ ഒരു പാർട്ട് നാല് രണ്ട് നാല് എട്ട് മൂന്ന് നാല് പന്ത്രണ്ട് നാല് നാല് പതിനാറ് നാലഞ്ച് ഇരുപത് ഓക്കെ അപ്പം നമുക്ക് ഇനി പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം ഇവിടെ ഇരുപത്തി എട്ടും ഇവിടെ മുപ്പത്തിരണ്ടും വരും അല്ലേ അപ്പം എന്ത് കിട്ടും ഏഴിൽ എട്ടില് ഏതിലാ ഇതിൽ ക്ലിയർ ആയിട്ട് പോകുന്നത് നാലില് പോവും നാല് ഏഴ് എട്ട് സോ എന്താണ് സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ ഓക്കെ സോ നമുക്ക് തിരിച്ചും വേണമെങ്കിൽ നോക്കാം കേട്ടോ പതിനഞ്ച് കൊല്ലം നോക്കിയിട്ടും നോക്കാം ഇങ്ങനെ മുമ്പിലേക്ക് നോക്കാം പിമ്പിലേക്ക് നോക്കാം സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോ ഈ ഒരു മെത്തേഡ് പറഞ്ഞു സോ ഇങ്ങനെ ആയിരിക്കും നമുക്ക് എസ് ബി ഐ ക്ലർക്കിന് ക്വസ്റ്റ്യൻസ് വരെ ആയിട്ട് മെയിൻസിന് സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ പ്രൈസ് ഓഫ് ടു ബാഗ്സ് ആർ ഇൻ ദ്യോ ഫോർ ടു

നമുക്കിത് എങ്ങനെ കാണാം നമ്മൾ എന്ത് ആ ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ റേഷ്യോ കിട്ടും എന്നിട്ട് ആ എക്സ് നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നിട്ട് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക സോ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് ആ വാല്യൂ കറക്റ്റ് ആണെന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാണെങ്കിൽ ഫോർ എക്സ് മൈനസ് സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ത്രീ എക്സ് മൈനസ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നതാണ് സിക്സ് ബൈ ഫൈവ് എന്ന് പറയുന്നത് അല്ലേ ഓക്കെ സോ അപ്പൊ ഇവരുടെ എക്സ് എത്ര കിട്ടും ട്വന്റി മൈനസ് എയ്റ്റീൻ എക്സ് ടു എക്സ് കിട്ടും അല്ലേ അതുപോലെ തന്നെ ത്രീ തൗസൻഡും വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡും എത്ര കിട്ടും വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് സെക്സ് നമുക്ക് സിക്സ് ഹൺഡ്രഡ് കിട്ടും അല്ലെ സോ ഇവിടെ സിക്സ് ഹൺഡ്രഡ് കൊടുക്കുകയാണെങ്കിൽ ടൂ ഫോർ സീറോ സീറോ മൈനസ് സിക്സ് ഹൺഡ്രഡ് വൺ എയ്റ്റി സീറോ സീറോ അതുപോലെ തന്നെ ഇവിടെ ഞാൻ വൺ എയ്റ്റ് സീറോ സീറോ മൈനസ് വൺ ഫൈവ് സീറോ സീറോ കിട്ടും അല്ലെ സോ സിക്സ് എയ്സ് ടു ഫൈവ് എന്ന് എന്ത് ചെയ്യും എനിക്ക് റേഷ്യോ കിട്ടുന്നുണ്ട് സോ ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ഓപ്ഷൻ എ എന്താണ് ശരിയാണ് സൊ നമുക്കി ഓപ്ഷൻ ടു കൊടുത്തോക്കാം ഓപ്ഷൻ ടു കൊടുക്കുകയാണെങ്കിൽ ഫോർ എക്സ് മൈനസ് സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ത്രീ എക്സ് മൈനസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് സിക്സ് ബൈ ഫൈവ് ആണ് സോ തേർട്ടിയും എയ്റ്റീനും ടൂ എക്സ് ത്രീ തൗസൻഡും ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡിന്റെ ഡിഫറൻസ് എത്ര കിട്ടും സിക്സ് ഹൺഡ്രഡ് സോ എക്സ് നമുക്ക് ത്രീ ഹൺഡ്രഡ് കിട്ടും അല്ലേ സോ ത്രീ ഹൺഡ്രഡ് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് സിക്സ് ഹൺഡ്രഡ് കിട്ടും വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇവിടെ കിട്ടും മൈനസ് സിക്സ് ഹൺഡ്രഡ് ഇവിടെ ഫൈവ് കൊടുക്കുകയാണെങ്കിൽ സോറി ഇവിടെ ത്രീ അല്ലേ സോ നയൻ ഹൺഡ്രഡ് മൈനസ് ഫോർ ഹൺഡ്രഡ് എത്ര കിട്ടും ഫൈവ് ഹൺഡ്രഡ് കിട്ടും അല്ലെ സോ സിക്സ് ഇസ് ടു ഫൈവ് സോ ഓപ്ഷൻ ബി ബിയും എന്താണ് കറക്റ്റ് ആണ് അല്ലേ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ് സോ നമുക്ക് ഓപ്ഷൻ സി നോക്കാം ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ഫോർ എക്സ് മൈനസ് സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ത്രീ എക്സ് മൈനസ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് സിക്സ് ബൈ ഫൈവ് ആണ് സോ ഇവരുടെ എത്ര കിട്ടും ടു എക്സ് കിട്ടും അല്ലെ സോ ത്രീ തൗസൻഡ് മൈനസ് ത്രീ തൗസൻഡ് അല്ലേ പൂജ്യാണ് കിട്ടുക അല്ലെ സോ എക്സ് നമുക്ക് പൂജ്യം കിട്ടും സോ എന്താണ് സി പറഞ്ഞ ഓപ്ഷൻ തെറ്റാണ് ഓക്കെ സി ഓപ്ഷൻ തെറ്റാണ് സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത് ഡി ഒന്ന് കൊടുത്തു നോക്കാം ഡി കൊടുക്കുമ്പോ എങ്ങനെ കിട്ടും ഫോർ എക്സ് മൈനസ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ത്രീ എക്സ് മൈനസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് സിക്സ് ബൈ ഫൈവ് സോ ട്വന്റി ടു എക്സ് കിട്ടും അല്ലെ അതുപോലെ തന്നെ ഇവിടെ ട്വന്റി ഫൈവ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ഇവിടെ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡും കിട്ടും സോ ടു എക്സ് നമുക്ക് എത്ര കിട്ടും നൂറ് കിട്ടും അല്ലേ സോ എക്സ് നമുക്ക് ഫിഫ്റ്റി കിട്ടും സോ നമുക്ക് ഇവിടെ ഫിഫ്റ്റി കൊടുത്തു നോക്കാം ഫിഫ് ഫിഫ്റ്റി ഫിഫ്റ്റി കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഇരുന്നൂറെ മൈനസ് അഞ്ഞൂറ് അല്ലേ വരിക ദാറ്റ് ഇസ് ഒരു നെഗറ്റീവ് വാല്യൂ അല്ലേ വരിക നെഗറ്റീവ് വാല്യൂ ആണ് വരിക സോ ഡി ഓപ്ഷനും എന്താണ് തെറ്റാണ് സോ ഓൺലി കറക്റ്റ് ആൻസർ എ ആൻഡ് ബി ഓപ്ഷൻ എ ആൻഡ് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം സോ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നകുൽ എലോൺ ഫിനിഷ് എ വർക്ക് ഇൻ ട്വൽവ് ഡേയ്സ് ഓക്കെ നഗുൽ ട്വൽവ് ഡേയ്സ് ആണ് വർക്ക് ചെയ്യുന്നത് ടേക്സ് ടൈംസ് ടൈം ടേക്കൺ ബൈ നഗുൽ ടു ഫിനിഷ് ദ വർക്ക് ടുഗദർ ദേ ദൻ ഫിനിഷ് ദ വർക്ക് ഇൻ ഡാഷ് ഡേയ്സ് സോ നഗുൽ പ്ലസ് ർ ഒന്നും തന്നിട്ടില്ല ഓക്കെ നമ്മൾ ഓപ്ഷൻ പോകണം അല്ലേ സോ ദേവ് ടേക്സ് വൺ ബൈ വൺ പോയിന്റ് ഫൈവ് ടൈംസ് മോർ ദാൻ വൺ പോയിന്റ് ഫൈവ് ടൈംസ് ടൈം ടേക്കൺ ബൈ നഗുലാണ് ഇതിന്റെ ത്രീ ബൈ ടു സോ ട്വൽവ് ഇൻറ്റു ത്രീ ബൈ ടു പറയുമ്പോ എത്ര കിട്ടും എയ്റ്റീൻ കിട്ടും അല്ലേ സോ നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻ നിന്ന് പോയോക്കാം അല്ലേ സോ നമ്മൾ എന്ത് ചെയ്തു ഞാൻ വർക്ക് തേർട്ടി സിക്സ് ആക്കിയെടുത്തു സോ ഇവിടെ നമുക്ക് ത്രീയും ഇവിടെ ടൂ കിട്ടും സോ തേർട്ടി സിക്സ് ബൈ ഫൈവ് ഒരിക്കലും എന്താവില്ല സെവൻ ആവില്ല സോ ദ ഓപ്ഷൻസ് റോങ് കറക്റ്റ് എറ്റ് ആണ് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം നകുൽ എത്ര എടുത്തു പന്ത്രണ്ട് എടുത്തു ദൈവ് ഇതിന്റെ ഇരട്ടി ഇരുപത്തിനാല് എന്ന് പറയുന്നുണ്ട് സോ അവർ നമുക്ക് എട്ട് കിട്ടണം അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതിന്റെ ടൈം വർക്ക് ഞാൻ ഇരുപത്തിനാലാക്കി എടുത്തു സോ ഒന്ന് സോ ഇരുപത്തിനാല് ബൈ മൂന്ന് എനിക്ക് എന്ത് കിട്ടുന്നുണ്ട് എട്ട് കിട്ടുന്നുണ്ട് അല്ലെ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് മൂന്ന് വർക്കാണ് ടോട്ടൽ വർക്ക് ഞാൻ ഇരുപത്തിനാലാക്കി എടുത്തു സോ എത്ര ഡേയ്സ് ആണ് എട്ട് ഡേയ്സ് കിട്ടുന്നുണ്ട് സോ ദ ഓപ്ഷൻ ബി കറക്റ്റ് ആണ് അല്ലേ സോ നമുക്ക് എന്ത് ചെയ്യാം ഡിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം കാരണം നമുക്ക് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ബി ആൻഡ് ഡി ഡി ഓൺലി അങ്ങനെയാണല്ലോ തന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം എന്ത് കിട്ടും സൊ നഗുൽ പന്ത്രണ്ടാണ് ദേവ് ത്രീ ടൈംസ് പറയുമ്പോൾ തേർട്ടി സിക്സ് ഇവർ പത്ത് ദിവസം എടുക്കണം അല്ലേ സോ ഞാൻ മുപ്പത്താറെ എടുത്തു ഇവിടെ നമുക്ക് എനിക്ക് മൂന്ന് കിട്ടും ഇവിടെ ഒന്നും കിട്ടും സൊ മുപ്പത്താറ് ബൈ നാല് എനിക്ക് ഒൻപതാണ് കിട്ടുന്നത് സോ ഇവിടെ പത്താണ് സോ ഓപ്ഷൻ ഡി ഇസ് ട്രോങ് സോ ഓൺലി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി സോ ഇങ്ങനെയാണ് നമുക്ക് എസ് ബി ഐ ക്ലർക്കിന് ക്വസ്റ്റ്യൻസ് വരിക സോ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക എക്സാമിന് ഓക്കെ സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ ഞാൻ നിങ്ങൾക്ക് ഒരു സെഷനും കൂടി കൊണ്ടുവരാം മെയിൻസ് പാട്ടേൺ ഓക്കെ സോ അതും കൂടി നമുക്കൊന്ന് നോക്കാം അല്ലേ നാളെ കൊണ്ടുവരാം കേട്ടോ ഓക്കെ താങ്ക്